വളരെ നിരാശപ്പെടുത്തുന്ന ഒരു വിവരവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് മത്സരത്തിന്റെ റിവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും മോശകരമായിട്ടുള്ളൊരു മത്സര രീതിയിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. 2-1 പരാജയം ഏറ്റുവാങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. അതായത് ആദ്യ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചുവെങ്കിൽ 2 ഗോളുകൾ അവസാന ഇഞ്ചുറി ടൈമിൽ നോർത്ത് ഈസ്റ്റ് അടിച്ച് കയറ്റിയിട്ട് വിജയിച്ചിരുന്നുവെങ്കിൽ അതൊരു മാസ വിജയം തന്നെയാണ് നോർത്ത് ഈസ്റ്റിന്റെ. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എ വേർസ്റ്റ് മാച്ച് എവർ എന്ന് തന്നെ പറയണം. കാരണം അത്രയും നിരാശപ്പെടുത്തുന്ന ഒരു മത്സരമായിരുന്നു നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. അപ്പോ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, കാരണം മത്സരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈവ് ഇട്ടില്ല. ലൈവിലൂടെയായിരുന്നു ഞാൻ സാധാരണ റിവ്യൂസ് പറയാനുള്ളത്, എന്നാൽ ലൈവ് ഇടാൻ പറ്റിയില്ല. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മത്സരം കണ്ടതിന് ശേഷം ഒരു ഫുള്ളി മൂഡ് ഔട്ട് ആയി എന്ന് തന്നെ പറയാം. കാരണം വാട്സാപ്പിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ മാത്രമായിരുന്നു എന്റെ മൈൻഡ് മൊത്തം പോയത്. ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പേര് വരും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇന്നലെ വീഡിയോ ഇടാനൊന്നും ഒരു തോന്നിയില്ല. അപ്പൊ അതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പൊ ഇന്ന് അതായത് വീഡിയോ റിവ്യൂ പോലെ ഇട്ടിരിക്കുകയാണ്. മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നിരാശപ്പെടുന്ന ഒരു മത്സരം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിൽ ആദ്യം ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന കോച്ചിനെ കുറിച്ച് പറയണം. ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു കോച്ചിന് എനിക്ക് തോന്നുന്നു കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ട് എന്നും തോന്നുന്നു. കാരണം ആദ്യ ഗോൾ അടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും നമുക്ക് കണ്ടാൽ അറിയാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല അദ്ദേഹം മുൻപ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതായിരുന്നു, എന്റെ ടീമിന് ഞാൻ കപ്പടിപ്പിക്കാനൊന്നും അല്ല ഈ ഒരു ടീമിനെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്, മറിച്ച് ഈ ഒരു ടീമിനെ ഭയങ്കര ക്വാളിറ്റി വരുത്തി ഭാവി ഇന്ത്യക്ക് നൽകാനുള്ള ഒരു ലെവലിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും നിരാശപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഇന്നലത്തെ മത്സരം വെച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിച്ചത്. എന്ത് ക്വാളിറ്റിയാണ് ആ ടീമിന് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് എങ്ങനെ ഇതിനെ പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. എങ്ങനെയാണ് ആ ടീം കളിക്കുന്നത്, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം എന്തുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത്, ആരാധകർക്ക് ഇത്രയും നിരാശപ്പെടുത്തുന്ന ഒരു റിസൾട്ടും ഒരു ടീമിനെ നമുക്ക് ഇതുവരെ ഇനി കാണാനായിട്ട് സാധിക്കില്ല. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ കളിച്ചു, സെക്കൻഡിൽ കളിച്ചില്ല, തേർഡിൽ കളിച്ചു, ഫോർത്തിൽ കളിച്ചില്ല, അപ്പോൾ ഫിഫ്തിൽ തീർച്ചയായിട്ടും കളിക്കണം എന്നുള്ള ഒരു റേഷ്യോ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പ്ലേ ഓഫ് പോലും കാണാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഇനിയുള്ള മത്സരങ്ങൾക്ക് വീണ്ടും ആരാധകർ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും ഒരുപാട് ആരാധകർ നല്ല രീതിയിൽ ചങ്ക് പറിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമോ മാനേജ്മെന്റോ കോച്ചോ ആരും തന്നെ കാണിക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് പേര് ഗോകുലം എഫ് സിക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ഗോകുലം എഫ് സി എന്ന് പറയുന്നത് ഈ ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ സന്തോഷം തരുന്ന ഒരുപാട് റിസൾട്ടുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള കളിയാണ് അവർ പുറത്തെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകർ ഗോകുലം എഫ് സി, അല്ലെങ്കിൽ കളി എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു സ്ലോഗൻ ഉയർത്തി അവർ ആ ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്കറിയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം ഇത്രയും ദയനീയമായിട്ടുള്ള ഒരു മുഹൂർത്തം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതാണത് പെക്കൂസൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറെ ഒരിക്കലും ഇറക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു കിഡിലൻ സ്റ്റാർട്ടിംഗ് ഇലവൻ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. സ്ലൈസ സ്റ്റോയ്നോവിക് എന്ന് പറയുന്ന താരം ഇല്ലാതെയായിരുന്നു ടീം ഇറങ്ങിയത് എങ്കിൽ കൂടി ഉണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെയുള്ള മുഹൂർത്തം തന്നെ വരാനായിട്ട് സാധിക്കുള്ളൂ. കാരണം വിധിയെ മാറ്റിയിടാൻ സാധിക്കില്ല. നോർത്ത് ഈസ്റ്റ് ആരാധകർക്ക് മുമ്പിൽ വീണ്ടും മുട്ടുമടക്കി കേരള ബ്ലാസ്റ്റേഴ്സ് മടങ്ങിയിരിക്കുകയാണ്. ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല. ഇനിയുള്ള മത്സരങ്ങളെ നിർണയിച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള ടേബിളിലേക്കുള്ള ഉയർച്ച. ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സപ്പോർട്ടും ഇനിയുള്ള മത്സരങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സ്റ്റിൽ ഇപ്പോഴും നമുക്ക് സുഡാനി ഫ്രം നൈജീരിയയിൽ നമ്മുടെ സൗബിൻ ചേട്ടൻ പറയുന്നത് പോലെ ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം ആരാധകർ എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വരും എന്നുള്ള ഒരു ലെവലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും. അപ്പോൾ ഞാനും കാത്തിരിക്കുന്നു, നിങ്ങളും കാത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ന്യൂസുമായി മറ്റു ആരുമായി കണ്ടുപിടുന്നവരെയും ബൈ ബൈ.